ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് പ്രിൻസി കെ വി. ഞാൻ വരുന്നത് കോക്കമംഗലം ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ 4, 2022. അന്ന് ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് എൻ്റെ വീട്ടിലെ ചാച്ചൻ്റെ മദ്യപാനത്തിന് വേണ്ടിയും അനിയൻ്റെ രോഗം മാറുവാൻ വേണ്ടിയാണ്. അതിൽ ആദ്യം തന്നെ പറയുകയെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ ത്വക്ക് രോഗം ആയിരുന്നു. ത്വക്ക് രോഗം എന്ന് പറഞ്ഞാൽ അവൻ ജന്മന അവന് ത്വക്ക് രോഗം വരാനുള്ള കാരണം അവന് മെൻ്റലി കുറച്ച് ഡിസേബിളായിട്ടുള്ള കൊച്ചായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. കുഞ്ഞിലെ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവൻ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ചിരങ്ങ വരുന്ന പോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കാണിക്കാത്ത ഹോസ്പിറ്റലുകളൊന്നുമില്ല. അന്നോട്ടൊരു 5 വയസ്സായപ്പോഴാണ് ഞങ്ങൾ ശരിക്കും അറിഞ്ഞത് അവന് മെൻ്റലി ചെറിയ പ്രോബ്ലം ഉണ്ട്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ്റെ ശരീരത്തിലെ തൊലി എന്ന് പറയുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. പൊട്ടി പൊട്ടി ഇങ്ങനെ പൊളിഞ്ഞു വന്നിട്ടിരിക്കുന്ന രീതിയിലായിരുന്നു. അന്ന് തൊട്ട് ഇന്നിപ്പോൾ അവന് 23 വയസ്സുണ്ട്. അത്രയും കാലം കാണിക്കാത്ത ഹോസ്പിറ്റലുകളോ എല്ലാം ഹോമിയോ കാണിച്ചു, ആയുർവേദം കാണിച്ചു, എല്ലാ അലോപ്പതി എല്ലാം ഞങ്ങൾ പരീക്ഷിച്ച് നോക്കി, ഒരു കുറവും ഉണ്ടായില്ല. അപ്പം ഞാനിവിടെ വന്ന ആദ്യ ഉടമ്പടിയിൽ അവൻ്റെ കാര്യം എഴുതി. കാരണം 23 വയസ്സായിട്ട് അവന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ശരീരവും മുഖവും ഒക്കെ കറുത്ത്, തൊലി ഇങ്ങനെ പാമ്പിൻ്റെ ഇത് പൊളിയുന്ന പോലെ, സോറിയാസിസ് എന്ന് പറയും, ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അവൻ്റെ അസുഖം. അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ വരുമായിരുന്നു. നമുക്ക് ഷർട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ മുതുക മുഴുവൻ ബ്ലഡായിരുന്നു. നമുക്ക് കണ്ടു നിൽക്കാൻ ഭയങ്കര വിഷമം തോന്നുമായിരുന്നു. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ കൊച്ച്. കാരണം പുറത്തിറങ്ങാനോ ആളോട്ടും വേറെ സംസാരിക്കത്തൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളോട് അല്ലാതെ പുറത്തോട്ടോ എല്ലാത്തിനും പോകാനൊക്കെ അവൻ ഇഷ്ടമാണ്, എല്ലാ പരിപാടിക്കും. പക്ഷേ ഇങ്ങനെ രോഗം വന്നതിൽ പിന്നെ എങ്ങും പോകാനോ ഒന്നും ചെയ്യാനോ ഒന്നിനോ താല്പര്യമില്ലാതായി. അവനൊരു സ്കൂളിൽ പഠിക്കുമായിരുന്നു. പക്ഷേ 1-2 വർഷമായിട്ടൊക്കെ സ്കൂളിൽ പോകുന്നില്ല. കാരണം കുട്ടികളുടെ അടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട്. കാരണം അവൻ്റെ തലേന്നും എല്ലാം ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു വന്നിട്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് നാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ത്വക്ക് കാണിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്താൽ ഞങ്ങളുടെ ഇവിടുത്തെ ഹെൽത്തിൽ നിന്ന് അതിന് സാൻഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. ആദ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് വിട്ടതിന് ശേഷം, ഒരു 2-3 വർഷത്തിന് ശേഷമാണ് അവർ നേരിട്ട് ഞങ്ങളുടെ കൈ കൊണ്ടേ തന്നു. അവിടെ കൊണ്ടേ കാണിക്കാനുള്ള ഡോക്ടറെ കാണിക്കാനുള്ള ചീട്ടും അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും എല്ലാം കണ്ടു. നിങ്ങൾ പോയി കണ്ട് നോക്ക് ഡോക്ടറിനെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടെ ഹെൽത്തിലുള്ള ആൾക്കാർ കൊണ്ടേ തന്നു. ഞാനും എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകനാണ്, ഞങ്ങളിങ്ങോട്ടേ കൊണ്ടുപോയത്. ആദ്യം അവനെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെയാ ജന്മനാനുള്ള രോഗമാണ്, ഇത് പെട്ടെന്ന് 1 ആഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒന്നും മാറത്തൊന്നും ഇല്ല, അതിങ്ങനെ ഉണ്ടാകും. അപ്പം ഞങ്ങൾ പറഞ്ഞു സാരിയില്ല ഡോക്ടറെ നോക്കാന്ന് പറയും. അപ്പം ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്ത് തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ തൈലം കൊണ്ട് അവരെ മേത്ത് പുരട്ടി. അപ്പം ചാച്ചന് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ വന്ന ദിവസവും അവന് വേണ്ടി മാത്രം പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലുകയും കൂടാതെ തൈലം തേക്കാനും തുടങ്ങി. കൃത്യം പറഞ്ഞാൽ ഞാൻ 1 ആഴ്ച അവനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തിന് 2 ദിവസം മുമ്പാണ് അവനെ കാണാൻ പോയത്. പിന്നെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ അത്രയും നാളും കണ്ടിരുന്ന സ്കിന്നേ അല്ല, പുതിയ ഇപ്പോൾ കൊച്ചുങ്ങൾ ജനിക്കുമ്പോൾ കാണുന്ന പോലെ, കാരണം നല്ല ഫെയർ ആവൻ, നല്ല ഭംഗി അവനെ കാണാൻ കൊച്ചിൽ തന്നെ, അതുപോലെ പണ്ടിരുന്ന പോലെ നല്ല ഭംഗിയായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ ഇത്രയും പെട്ടെന്ന് എങ്ങനെ? ഡോക്ടർ തന്നെ പറഞ്ഞു ഇത്രയും പെട്ടെന്നൊന്നും വരത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞൊരു കാര്യം. ശരിക്കും പ്രാർത്ഥനയും പ്രതിഷ്ഠീകരണത്തിൻ്റെ പ്രാർത്ഥനയും തൈലത്തിൻ്റെ എല്ലാം ഇതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ് എൻ്റെ. ഇപ്പോഴും അതിന് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഹൈ ഡോസ് ആയിരിക്കും കണ്ടിന്യൂസ് കഴിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു. അതും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, കാരണം കൊച്ചിന് മരുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ ഈ അവസാനത്ത് ആ 1 ആഴ്ചയ്ക്ക് ശേഷം അവന് കൊടുക്കുന്ന മരുന്ന് പോലും ഒരു ആവശ്യവും ഇല്ലാതെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് മാറി. പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ചാച്ചൻ്റെ മദ്യപാനമാണ്. 32 വർഷത്തെ ഇതുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എൻ്റെ ചാച്ചൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് മാറണമെന്നാണ്. കാരണം മദ്യപാനം ഉപദ്രവം ഒന്നുമല്ല, പക്ഷേ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കണം, നമ്മുടെ കൂടുതൽ ഒരു പെരുന്നാളിന് വരണം, നമ്മുടെ കൂടുതൽ പരിപാടിക്ക് ഉണ്ടാകണം. പക്ഷേ ഇതിനൊന്നും ആളെ കാണാറില്ല. ഏറ്റവും ഞങ്ങളെ സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു പരിസ്ഥ കുർബാന കാണാൻ കൂടെ അപ്പൻ ഉണ്ടാകുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. എൻ്റെ അപ്പൻ ഞങ്ങളുടെ കൂടുതൽ പരിസ്ഥ കുർബാന കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നത് എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും ആദ്യ കുർബാന സമയത്താണ്. അതിന് മുമ്പോ അതിന് ശേഷമോ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ കാര്യമില്ല. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു എല്ലാവർക്കും. ഞങ്ങൾ 3 പേരും കൂടെ പ്രാർത്ഥിക്കുകയും ആദ്യത്തെ സമയത്ത് ഞാൻ ആദ്യം എഴുതിയേക്കുന്നതും എൻ്റെ അപ്പൻ്റെ മദ്യപാനമായിരുന്നു. ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം എന്നെ കളിയാക്കുമായിരുന്നു ഞങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിക്കും നോക്കട്ടെ എന്നാ നടക്കുമെന്ന്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന പറഞ്ഞ അച്ഛൻ രാവിലെ വീട്ടിൽ നിന്ന് ചായ മാത്രമേ കുടിക്കത്തുള്ളൂ. അപ്പോൾ ചാച്ചൻ അറിയാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് തേൻ വാങ്ങിച്ചിട്ട് പോയിട്ട് അറിയാതെ ഞങ്ങൾ ഓരോ തുള്ളി തേൻ എൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമായിരുന്നു. ചാച്ചൻ അറിയത്തില്ല. അപ്പോൾ ചാച്ചൻ ഇടയ്ക്ക് ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും എനിക്ക് കലക്കി തരുന്നുണ്ടോയെന്ന് ചോദിക്കും. പറയും ഒന്നും തന്നില്ല, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഇന്ന് ഞങ്ങൾ മിണ്ടാതെ പോവും. രാത്രി വരാൻ നേരത്തും ആ കള്ളു കുടിച്ച് വരുന്നവരറിയാമല്ലോ, അവർക്ക് അറിയത്തില്ല അവരെങ്ങനെ വന്ന് കിടക്കണമെന്ന്. വന്ന് കിടക്കും, കിടക്കാൻ നേരത്തും ബോധം ഉണ്ടാകത്തില്ല. ഉറയും കഴിയുമ്പോൾ ഞങ്ങൾ പതുക്കെ തൈലെടുത്തിട്ട് വന്ന് കുരിച്ച് വരച്ച് അവിടെ നിന്ന് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അങ്ങനെ ചെല്ലി ആദ്യത്തെ
ഉടമ്പടി എടുത്തപ്പോൾ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പം എന്നോട് ചോദിച്ചു എന്താ ഞാൻ നിർത്തിയോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആ ശേഷം നിർത്തും, സമയമായിട്ടുണ്ടാകത്തില്ല, ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും കുറവ് ഞാൻ ചെയ്തതിലുണ്ടാകും, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 26-ാം തീയതിയാണ് ഞാൻ രണ്ടാമത്തെ ഉടമ്പടി എടുത്തത്. രണ്ടാമത്തെ ഉടമ്പടി എടുത്ത് ഒരു മാസം തികയുന്നതിന് നവ മാർച്ച് 18-ാം തീയതി ഞങ്ങൾക്ക് ചെറിയൊരു ഇക്കിള് വന്നതിൻ്റെ ഇതായിട്ട് ഞങ്ങൾ ചേർത്തല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചേർത്തല ആശുപത്രി കൊണ്ടുപോയി, ഒരു 9 മണിക്കാണ് ഞങ്ങൾ കൊണ്ടുവന്നാൽ 9 മണിക്ക് ഞങ്ങൾ ചെറിയൊരു മരുന്ന് കഴിച്ചു അവിടെ നിന്ന് ഇക്കിള് മാറാൻ. പക്ഷേ കുറഞ്ഞ് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ പോരാനൊക്കെ നിൽക്കുന്ന അടുത്ത സെക്കൻഡിൽ എൻ്റെ അച്ഛൻ അവിടെ ബ്ലഡ് ഒമിറ്റ് ചെയ്യുക ചെയ്തത്. ബ്ലഡ് ഒമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയല്ല, ഫുൾ അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരുപാട് ബ്ലഡ് ഞാൻ കണ്ട് നിൽക്കണം. ഞാൻ ഓർത്തു എനിക്ക് ഇനി എൻ്റെ അപ്പനെ കാണാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് ഞാൻ കണ്ടത്. അവിടെ നിന്ന് ഞങ്ങൾ ഉടനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ചെയ്യുന്നു. ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു കരളിൻ്റെ പ്രോബ്ലം ആയിരിക്കും, നമുക്കിപ്പോഴേ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അവർ കുറച്ച് മരുന്നൊക്കെ ചെയ്തു. അപ്പോഴും എൻ്റെ കയ്യിൽ അപ്പോൾ തൈലമ ഒന്നും കൊണ്ടുപോയില്ല. കാരണം ഞങ്ങൾ ഒരു ചെറിയ ഇക്കിള് വന്ന് അത് നിർത്തി ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോരാൻ വേണ്ടി ചേർത്തലേക്ക് പോകും. അപ്പോൾ ഞാൻ തലേദിവസം എൻ്റെ അനിയത്തെ വിളിച്ച് പറഞ്ഞിട്ട് നീ നാളെ വരാൻ നേരത്ത് ആരുടെങ്കിലും കയ്യിൽ ആ കാശുരൂപം തൈലവും ഒന്ന് കൊടുത്ത് വിടണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവൾ വരാൻ നേരത്ത് കാശുരൂപം തൈലവും എല്ലാം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അതും വെച്ച് പ്രാർത്ഥിച്ചു അവിടെ ഇരുന്ന്. രാവിലെ ഞങ്ങളൊരു വാർഡായിരുന്നു, അപ്പോൾ എനിക്കും അമ്മയും കൂടി ഇരുന്ന് ഞങ്ങൾ ചാച്ചിന് ബോധമൊക്കെ പോയി തുടങ്ങി. കാരണം സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയൊക്കെ അളവ് കുറഞ്ഞ് ഓർമ്മയൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് അവിടെ ഞാൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഞാൻ അവിടെ കുറേ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഉച്ചയായപ്പോൾ ഒരമ്മ കൊണ്ട് പത്രം കൊണ്ടുതന്ന് കൃപാസന. ഞാൻ ഓർത്ത് ദൈവം ഇവിടെ എൻ്റെ കൂടത്തിൽ മാതാവ് ഉണ്ട്. അപ്പം ഞാൻ ചാച്ചിൻ്റെ അടുത്ത് തന്നെ പത്രവും വെച്ചു, കാശുരൂപം വെച്ചാണ് പ്രാർത്ഥിച്ചിട്ടിരുന്നത്. 4-ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞ് ഇപ്പം കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, എൻഡോസ്കോപ്പി ചെയ്യണം, പക്ഷേ ഇവിടെ ഇപ്പം നടക്കത്തില്ല, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിട്ടു. ഞങ്ങൾ തിരിച്ച് വണ്ടിയൊക്കെ വിളിച്ച് വീട്ടിൽ വന്നു. വൈകുന്നേരം ആയിട്ടാണ് വീട്ടിൽ വന്നത്, 7 മണിയായി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ചെറിയ രീതിയിൽ വെള്ളമൊക്കെ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ വെള്ളം കൊടുത്തിരുന്നപ്പോൾ പിന്നെ ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറുമായിരുന്നു ചാച്ചൻ. ശ്വാസം എടുത്തിട്ട് മരണവിപ്രാളം എന്ന് പറയുന്ന പോലെ. അപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ എടുത്ത് അടുത്ത KVM-ലേക്കായിരുന്നു ഞങ്ങൾ കൊണ്ടുവന്നത്. KVM കൊണ്ടുവന്നപ്പോൾ ആദ്യമേ ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ ചെയ്തു, കാരണം ശ്വാസം കിട്ടുന്നില്ല. ഞങ്ങൾ കണ്ടു നിൽക്കുന്ന എല്ലാവരും പറഞ്ഞു മരിച്ചു പോകുമായിരിക്കും എന്ന രീതിയിലാണ് കൊണ്ടുവന്നത്. ഉടനെ ICU കൊണ്ടുവന്ന് ICU കയറ്റി. ICU കയറ്റി കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം നാളെ രാവിലെ ഡോക്ടർ വരത്തുള്ളൂ, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ICU ഓക്സിജൻ ഇതിനാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പുറത്തിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു, ഞാനും അമ്മയും കൂടെ ഇരുന്ന്. കൂടെ എൻ്റെ ചാച്ചൻ്റെ ചേട്ടനോട് ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്താ സംഭവം ഒന്നും ആരും പറയുന്നില്ല, ICU കയറ്റിയിട്ട് എന്താ അടുക്കുന്നതെന്നും അറിഞ്ഞില്ല. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഡോക്ടർ വന്ന് പറയുന്നത് നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാം, അപ്പം എന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി കയറ്റി. എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ എന്നെയും എൻ്റെ ചാച്ചൻ്റെ ചേട്ടനെയാണ് വിളിച്ച് കയറ്റിയത്, കാണിച്ചു തന്നെ ഞങ്ങൾ എൻ്റെ അപ്പൻ്റെ ലിവർ ഇരിക്കുന്നത്. 6 ബ്രേക്ക് ഉണ്ടായിരുന്നു, ലിവർ ഫുൾ ഡാമേജ് ആയിട്ട് 6 ബ്രേക്ക് ഉണ്ട്. നമുക്ക് 6 ബാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. 6 ബാൻഡിങ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല, ഒരു മനുഷ്യൻ്റെ കരളെന്ന് പറയുമ്പോൾ പകുതി ഇല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു അവിടെ ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ഓർത്ത് ഇനി എന്ത് ചെയ്യും, എങ്ങനെയായിരിക്കും. അപ്പോൾ 2-ാമതും ബാൻഡ് ചെയ്യാനുള്ള എൻഡോസ്കോപ്പി കയറ്റി, ബാൻഡ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, കൃത്യം 5 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വാ, അപ്പം നമുക്ക് നോക്കാം, ചിലപ്പോൾ വെള്ളം കെട്ടാൻ സാധ്യതയുണ്ട് വയറിന്, കാരണം ലിവറിൻ്റെ അസുഖമാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല. വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകും, പിന്നെ ലിവറിന് ഇൻഫെക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പത്തോട്ട് ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. ഒരാഴ്ച അവിടെ കിടന്നതിന് ശേഷം ഈ ഡോക്ടർ പറയുന്നത്, ഒരാഴ്ച അവിടെ കിടന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥനയും അടുത്തുള്ള പള്ളിയിൽ പോവുകയും ചെയ്തിരുന്നു ഞാൻ. അത് ഞാൻ വീട്ടിൽ വന്ന് 5 ദിവസം എന്ന് പറയുന്ന ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് വന്ന അന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എൻ്റെ അപ്പൻ ആദ്യം എഴുന്നേറ്റത്. എൻ്റെ അപ്പൻ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, പാ നീ പ്രാർത്ഥന ചെല്ലുന്നതല്ല എല്ലാ ദിവസവും 5 മണിക്ക്, എന്താ ഇന്ന് ചെല്ലുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചാച്ചൻ ഇരിക്കാൻ പോവാണ് എൻ്റെ കൂടുതൽ ചോദിച്ചത്. ഞാൻ പറഞ്ഞു അതേ ഞാൻ ഇരിക്കാൻ പോവാൻ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല വാ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് ഇരുത്തി, കൂടെ തൈലം തേച്ചു, പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ച് രണ്ടുപേരും ഒപ്പം പ്രാർത്ഥിച്ചു. അതിലും എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് അത് എൻ്റെ അപ്പം പറഞ്ഞു നീ ടി വി വെക്കൊന്ന്, എനിക്കൊന്ന് വിശുദ്ധ കുർബാന കാണണമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന അപ്പനൊന്ന് വിശുദ്ധ കുർബാനയാണ്. അപ്പം ഞാൻ ഭയങ്കര സന്തോഷം, ഞാൻ അമ്മേനെ വിളിച്ചു അവളെ വിളിച്ചു തേച്ച് അച്ഛൻ കുറവ് അന്ന് തൊട്ട്, കാരണം എൻ്റെ വിശുദ്ധ വാരം തുടങ്ങുമായിരുന്നു അന്ന് തൊട്ട്. എൻ്റെ അച്ഛൻ അപ്പം 30 ദിവസം വീട്ടിലിരുന്നു, 30 ദിവസം മുടങ്ങാതെ വിശുദ്ധ കുർബാന കണ്ടു. അതുമാത്രമല്ല അച്ഛനെ കൊണ്ട് വിളിച്ച് വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കാര്യം പറഞ്ഞ് ഞങ്ങൾ അച്ഛനെ ചെന്ന് കണ്ടു, കുമ്പസാരിച്ച് അച്ഛനെ കുർബാനയും കൊടുത്തു. വളരെ സന്തോഷം തോന്നി. 5 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് എൻഡോസ്കോപ്പ് നമുക്ക് ചെയ്യാം,
ഉണങ്ങിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ആറ് ബാൻഡാണ്, ഉറങ്ങാൻ സാധ്യത കുറവായിരിക്കും. കാരണം നിങ്ങൾ ഫുഡ് നമ്മൾ സാധാരണ രീതിയിൽ ലിക്വിഡ് ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അത് ഉപ്പ് എരിവ് ഒന്നുമില്ലാത്ത വെറും കഞ്ഞി, നമ്മളെ കൊണ്ടത് സാധിക്കത്തില്ല, വെറും കഞ്ഞി മാത്രം കുടിച്ചാൽ മതി. അപ്പം ഡോക്ടർ നമുക്ക് നോക്കാം എന്തായിരിക്കും അവസ്ഥയെന്ന്. എൻഡോസ്കോപ്പിയുടെ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് എല്ലാം ബാൻഡും ആറ് ബാൻഡും ഹീലായിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എല്ലാ ബാൻഡും ഉണങ്ങിയിട്ടുണ്ട്, പേടിക്കാനൊന്നുമില്ല, ഇനി റെസ്റ്റ് ചെയ്തേച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കുറച്ച് ശരി മാതാവേ, മാതാവിൻ്റെ അനുഗ്രഹമാണ്, ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചു. കാരണം എണ്ണയും തൈലവും ഉപ്പും, കാരണം അപ്പന് ഉപ്പ് ഉപ്പാണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. ഉപ്പ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ ഇവിടുന്ന് വാങ്ങിച്ച ഉപ്പാണ്, ഞാൻ അത്യാവശ്യം വേണ്ടി വരുമ്പോൾ തുള്ളി എന്ന് കാണിക്കാൻ വേണ്ടി, എനിക്ക് തോന്നുന്ന ഉപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പൊടി മാത്രം അതിനകത്തുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ ഉപ്പിൻ്റെ ഇതും കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഒരു മാസത്തിന് ശേഷം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല, ആള് ഫിറ്റാണ്, ഞാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നേക്കാം, ജോലിക്ക് പോക്കോ, വെയിറ്റ് ഉള്ളത് മാത്രം എടുക്കാതിരുന്നാൽ മതി, ഒരു കുഴപ്പവും ഇല്ല. പിന്നെ അതിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ തന്നെ തീരുമാനിച്ചു ഞാൻ ഇനി മദ്യപിക്കുകയോ പുകവലിക്കുകയില്ല. അത് മാത്രമല്ല, മറ്റുള്ളവരത് ചെയ്യുന്ന അവരോട് ഇനി അങ്ങനെ ചെയ്യരുത്, മറ്റേ ഉപദേശമല്ല, എന്നെ കണ്ടാൽ മതി, എൻ്റെ അവസ്ഥയായിരിക്കും നിങ്ങൾക്കെന്നേ പറയുന്നത്, അല്ലെങ്കിൽ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല എന്ന രീതിയിൽ എൻ്റെ അപ്പൻ സംസാരിക്കണപ്പോൾ എനിക്ക് ഒരുപാട് നന്ദി ദൈവത്തിന് മാത്രമാണ്, പ്രത്യേകിച്ച് മാതാവിൻ്റെ. കാരണം എൻ്റെ അപ്പൻ എത്ര പറഞ്ഞാലും എൻ്റെ അപ്പന് മാതാവെന്ന് പറഞ്ഞാൽ ജീവനാണ്, വേറെ ഒന്നിനും ഞാൻ കണ്ടിട്ടില്ലാത്തൊരു കാര്യം. എത്ര കള്ളു കുടിക്കുമെന്ന് പറഞ്ഞാലും എൻ്റെ അപ്പൻ്റെ കഴുത്തൊരു എപ്പോഴും ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ടൊരു കൊന്നയുണ്ട്, അതിപ്പോഴും ഉണ്ട്, അതെപ്പോഴും ഉണ്ട്, അതായിരിക്കാം എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹമായിരിക്കാം. പിന്നെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ, ഇപ്പം ഇത്രയും ഒരുപാട് കടബാധകൾ, ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ്, ഞങ്ങൾ നന്നായിട്ട് പഠിപ്പിച്ചു ഞങ്ങളുടെ അപ്പൻ, എത്ര പറഞ്ഞാലും നന്നായിട്ട് പഠിപ്പിച്ചു. അപ്പം അപ്പനെ സഹായിക്കാൻ ഒരു ജോലി അത്യാവശ്യമായിരുന്നു, ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ ഞാൻ ചെയ്തു. ഞാൻ ഈ നവംബറിലാണ് എൻ്റെ പഠിത്തം ബി എഡ് ആയിരുന്നു പാസ്സായത്, അത്ര ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ ഒക്കെ ഫെയിലായിപ്പോയി, ഇംഗ്ലീഷൊന്നും വരാത്തത് കൊണ്ട്. നന്നായിട്ട് പഠിക്കുന്നു, മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നല്ലാതെ കമ്മ്യൂണിക്കേഷൻ കുറവാണ്, ക്ലാസ് മാത്രമേ നന്നായിട്ട് എടുക്കത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ രണ്ടാമത്തെ ഉടമ്പടിയിലും ഇത് വെച്ച് പ്രാർത്ഥിച്ചു. ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു, അവിടുന്ന് എനിക്ക് ഇൻ്റർവ്യൂവിൽ ഓഫർ, രണ്ട് ഇൻ്റർവ്യൂ ഞാൻ ഒരുമിച്ച് ഒരേ സ്ഥലത്തു നിന്ന് തന്നെ രണ്ട് ഇൻ്റർവ്യൂ ആയിരുന്നു. രണ്ടിലും ഞാൻ പാസ്സായി, ആദ്യത്തെ എൻ്റെ ക്ലാസ് ആയിരുന്നു എടുത്ത് കാണിച്ചത്, രണ്ടാമത്തെ എൻ്റെ സ്കില്ലും. എനിക്കറിയത്തില്ല എനിക്ക് എവിടെ നിന്ന് അത്രയും നന്നായിട്ട് ആ സമയത്ത് ഇംഗ്ലീഷ് പറയാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് പറയാൻ എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള പ്രൊസീജിയർ ഇപ്പോൾ എല്ലാം നടക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ജോലി സ്ഥിരമായിട്ട് തന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. മാതാവിനും ജോലി എനിക്ക് കിട്ടിയേക്കുന്നത് ദുബായിലാണ്, സൗദിയിൽ, അങ്ങോട്ട് എമിറേറ്റ്സിലേക്കാണ് കിട്ടിയേക്കുന്നത്. അപ്പം ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറയുകയാണ്, കാരണം എനിക്ക് ഒരു നല്ല സ്ഥിര വരുമാനത്തിനുള്ള മാർഗ്ഗം എൻ്റെ അപ്പനെയും അമ്മേനെയും ഒരേപോലെ നോക്കാനുള്ള അവസരം എനിക്ക് തന്നതിന് ദൈവത്തിനും ദൈവമാതാവിനും എന്നെ നന്ദി അർപ്പിക്കുന്നു. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65:24 തിരുവചനമാണ്. ഇവിടെ 22 വർഷമായിട്ട് സോറിയാസിസ് രോഗം മൂലം എങ്ങനെയാണ് പാമ്പിൻ്റെ പടം പൊഴിയുന്നത് പോലെ അതാണെന്നാണ് പറഞ്ഞത്, പിന്നെ മൊത്തം ബ്ലഡും. അപ്പോഴിങ്ങനെ 23 വയസ്സായ മകൻ, അപ്പോൾ ഒരു യുവാവ് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ വിഷമിക്കുന്ന മകൻ, മുഖമൊക്കെ കറുത്ത പാടുകളായി, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, നല്ല ഫെയർ ആയിട്ടുള്ള കുട്ടിയാണെന്നാണ് പറഞ്ഞത് സഹോദരൻ. അപ്പോഴിങ്ങനെയുള്ള അവസ്ഥയിൽ ഈ മകള് തൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു, ഒത്തിരിയേറെ ചികിത്സകൾ ചെയ്തതാണെന്നാണ് പറഞ്ഞത്. പിന്നീട് അതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടി, ഇവർക്ക് ഈ മകനെ ചികിത്സിക്കുന്നതിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണം. അതിന് ഒരു 3 വർഷമായി, യാതൊരു അനക്കവുമില്ല. അവിടെ കൺസേൺഡ് ആയിട്ടുള്ള ഡോക്ടർ വരുമ്പോൾ ഇവർക്കൊരു അപ്പോയിൻമെൻ്റ് കിട്ടി, അങ്ങനെ വേണം ഈ കുഞ്ഞിനെ ഒന്നും കൂടെ കൊണ്ടുപോകുവാൻ, അതിവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം വിളിച്ചു പറയുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ, നിങ്ങൾക്ക് ഇവിടെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഈ മകനെയും കൊണ്ട് വരാമെന്ന്. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം, 3 വർഷമായ ഒരു ഡോക്ടറെ കാണുന്നതിനുള്ള ഒരു അപ്പോയിൻമെൻറ്റ് അങ്ങനെ അവിടെ കിട്ടുകയും ഈ മകന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവിടെ തുടങ്ങാമെന്ന് ഡോക്ടർ പറയുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇത് ജന്മനാ ഉള്ളതായതുകൊണ്ട് ഇത് മാറാൻ സാധ്യതയില്ല, പിന്നീട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് ആയിട്ട് മെഡിസിൻ കഴിക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറയുക. ഈ മകള് ഉപയോഗിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളാണ്, തൈലവും ഉപ്പും തേനുമൊക്കെ സഹോദരന് കൊടുക്കുകയാണ്. അങ്ങനെ ഒരാഴ്ച കൊണ്ട്
ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശരീരം പോലെ അത്രയ്ക്ക് മാർദ്ദവമേറിയ മാർദ്ദവമുള്ള ഒരു ശരീരമായിട്ട് ത്വക്കായിട്ട് പിന്നെ മാറി എന്നാണ് ഈ മകൾ പറയുക. സ്കിന്നൊക്കെ അങ്ങനെ നല്ല രീതിയിൽ രൂപപ്പെട്ടു എന്നാണ്. ഒരാഴ്ച കൊണ്ടുണ്ടായ മാറ്റമാണ്. വീണ്ടും 32 വർഷമായ തൻ്റെ പിതാവിൻ്റെ മദ്യപാനം, അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ടുള്ളതാണല്ലേ? ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറാതെ അങ്ങനെ വീണ്ടും ഒരു കുറച്ച് നാളത്തേക്ക് അങ്ങനെ നിന്നു, വീണ്ടും തുടങ്ങി. അപ്പോഴിങ്ങനെയുള്ള ഒരവസ്ഥയിൽ തൻ്റെ ഫാദറിന് ആ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടണമെന്ന് മനസ്സുരുകി അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെയും മറ്റൊന്നുമല്ല, ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിക്കുക. ആ മകൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ക്രിട്ടിക്കൽ ലിവർ സിറോസിസ് ആയിരുന്നു. 6 സ്ഥലത്താണ് ലിവർ ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നത്, അതായത് അത് മുറിഞ്ഞ് ഉണ്ടായി പോയിരുന്നത്. ലിവറിൻ്റെ കണ്ടീഷൻ തന്നെ വളരെ പരിതാപകരമെന്നാണ് ഈ മകൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ 6 സ്ഥലത്തും ബാൻഡ് ഇട്ടു, എന്നാൽ അത് സ്റ്റിച്ച് കൂടുമോ, ഇതൊക്കെ ഡോക്ടറിന് തന്നെ ഡൗട്ടായിരുന്നു. പിന്നീട് ഇവർ ചെക്കപ്പിന് ചെല്ലുമ്പോൾ അതെല്ലാം പരിപൂർണമായിട്ട് ഉണങ്ങി എന്നാണ് ഡോക്ടർ പറയുക. അവിടെയും ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിക്കുക. പിന്നീട് ഈ മകൾക്ക് കിട്ടിയ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം, തന്നെ പഠിപ്പിച്ച് വലുതാക്കിയ, ജോലി ചെയ്ത് തന്നെ വലുതാക്കിയ തൻ്റെ അപ്പനും അമ്മയ്ക്കും സംരക്ഷണം നൽകണം, സഹോദരങ്ങൾക്ക് ഒരു തുണയാകണം. ഇതൊക്കെ ഈ മകളുടെ ഒരു സ്വപ്നമാണ്. ആ മനസ്സറിയുന്ന ഈശോ ഈ മകൾക്ക് നല്ല ഒരു ജോലി ഓഫറ് അങ്ങനെ കിട്ടി. ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ജോലി ഷുവറാണ് എന്നുള്ളതാണ് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നാം കേൾക്കുക. അതാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞത്, വിളിക്കും മുമ്പേ ഞാൻ ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും. അപ്പോൾ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് വിശ്വസ്തരും സത്യസന്ധരുമാകുവാനാണ് നാം ശ്രമിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഉടമ്പടി എടുത്തതുകൊണ്ട് മാത്രം നമ്മുടെ കാര്യങ്ങൾക്ക് തീരുമാനമാകില്ല. നമുക്കത് മനസ്സിൽ ഓർക്കാം. ഓർത്തുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.